അവ നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഈ വർഷം മുതൽ, അതായത് 2023 മുതൽ, നിർബന്ധമായും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസില് സംസ്ഥാന നഴ്സിംഗ് കൗൺസിലുകളോട് ബി എസ് സി നഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ ഒരു നിർദ്ദേശത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ സംസാരിച്ച കുറച്ച് ആൾക്കാരും അങ്ങനെ തന്നെയാണ് എന്നോട് സൂചിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, 2021 64% ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ ഇന്ത്യ ഒട്ടാകെ വേക്കൻ്റായി കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം, അതായത് 2022 2% നഴ്സിംഗ് സീറ്റുകൾ ഇന്ത്യ ഒട്ടാകെ വേക്കൻ്റായി കിടന്നു എന്നാണ് പറയുന്നത്. അതായത് ആരും പഠിക്കാനില്ലാതെ, വിദ്യാർത്ഥികൾ ആരും പഠിക്കാനില്ലാതെ ശൂന്യമായി കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും നിർബന്ധമായി ഇവർ പ്രവേശനത്തിന് എൻട്രൻസ് നടപ്പാക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഏറ്റവും പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത് എൻട്രൻസ് സ്ഥാപനങ്ങളുടെ ഒരു നിർബന്ധമാണ്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ, നിലവിൽ 15 ലക്ഷം ആൾക്കാർ പഠിക്കുന്നുണ്ട്, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ഒരു ആവശ്യവുമില്ലാതെ സംസ്ഥാനത്ത് സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും എൻട്രൻസ് പഠിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു പ്രത്യേക തീരുമാനം എത്തിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്, നഴ്സുമാർ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് പോലെയുള്ള, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ രാജ്യങ്ങളിൽ എൻട്രൻസ് പരീക്ഷ നിർബന്ധമില്ല നഴ്സിംഗ് പ്രവേശനം നേടാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾ വരെ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക, ലോകത്തിലെ നമ്പർ 1 ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ പോലും നഴ്സിംഗ് പഠിക്കണമെങ്കിൽ ഒരു എൻട്രൻസിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അവിടെയും എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല നഴ്സിംഗ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മനി, ജർമ്മനിയിൽ നഴ്സുമാരെ കിട്ടാനില്ലാഞ്ഞിട്ട് ജർമ്മൻകാരെ അവർ നഴ്സിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതിന് അതിന്റെ കൂടെ കേരളം പോലെ, അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിദേശ സ്റ്റുഡൻസിനെ കൂടെ വെച്ചാണ് ഫ്രീ ആയിട്ട് അവർ നഴ്സിംഗ് കോഴ്സുകൾ നടത്തുന്നത്. ലോകം മുഴുവൻ ഈ ഒരു തരത്തിലേക്ക് മാറുമ്പോൾ നഴ്സുമാർക്ക് ക്ഷാമമുണ്ട് എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നഴ്സുമാർക്ക് ഇത്രയും ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും കോവിഡ് വന്നതിന് ശേഷം നഴ്സുമാർക്കുണ്ടാവുന്ന ഒരു ക്ഷാമത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുകയും അത് പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ആ ഒരു തീരുമാനത്തെ മുതലെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ മറവ് പറ്റി എൻട്രൻസ് സ്ഥാപനങ്ങൾ നടത്താൻ പോകുന്ന കൊള്ളയെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരവസ്ഥ ഒഴിവാക്കണമെന്ന് ഞാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഭരണാധികാരികളോട് അഭ്യർത്ഥിക്കുന്നു, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനോട് അഭ്യർത്ഥിക്കുന്നു. മലയാളത്തിലുള്ള ഈ ഒരു വീഡിയോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ, അല്ലെങ്കിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ എത്തപ്പെടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാണ് നഴ്സിംഗ് പോലെയുള്ള ആതുര ശുശ്രൂഷ രംഗത്തേക്ക്, അതായത് രോഗികളുടെ മലവും മൂത്രവും എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ജോലി, അങ്ങനെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി, ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി എത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന എൻട്രൻസ് സ്ഥാപനങ്ങൾ, എൻട്രൻസ് വേണമെന്ന് പറയുന്നു, നീറ്റിന് റാങ്ക് വേണമെന്ന് പറയുന്നു, അതിന്റെ കൂടെ പൊതുവിജ്ഞാനം ഉണ്ടാകുമെന്നും പറയുന്നു, പൊതുവിജ്ഞാനവും ഒരു വിഷയമായി വരുമെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ പലതരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും എല്ലാം പരീക്ഷിച്ചു നോക്കാനുള്ള ഗിനിപ്പന്തികളാണോ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ വിദ്യാർത്ഥികൾ എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ +2 പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നഴ്സിംഗ് എൻട്രൻസിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസിന് ചേരേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം സംവരണത്തിന് എന്ത് കോട്ടമാണ്, ഏത് ഭാഗത്തു നിന്നാണ് അതിനെതിരെയുള്ള ആക്ഷേപങ്ങളും പരാതികളും വന്നത് എന്ന് എനിക്കറിയില്ല. ഒരു പത്രത്തിലും ഒരു വാർത്തയും കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സംവരണം കിട്ടേണ്ടവർക്ക് സംവരണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന എൻട്രൻസ് സ്ഥാപനങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും കുഗ്രാമങ്ങളിലും മതിയായ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലങ്ങളിലും താമസിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും കുറച്ച്, അല്ലെങ്കിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ കണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥയല്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് നഴ്സിംഗ് പഠിക്കുന്നത്. അവർക്ക് ഇപ്പോഴുള്ള, അവർ +2 പഠിക്കുന്നത് തന്നെ, 10ാം ക്ലാസ്സിന് ശേഷം പഠനം തുടരുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമായി കരുതുന്ന കുട്ടികൾക്ക് മേൽ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാവിയിൽ നഴ്സിംഗ് പ്രൊഫഷൻ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അവരിൽ ഒരാളെന്ന നിലയിൽ സമൂഹത്തിന് മുൻപിൽ എത്തിക്കേണ്ടത് എന്റെ കടമയായി കരുതിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ സത്യമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ കാര്യമുണ്ടെന്ന് വിചാരിക്കുന്ന
അഭിനയകാംക്ഷികളായ നഴ്സിംഗ് പ്രൊഫഷന്റെ അഭിനയകാംക്ഷികളായ ആൾക്കാരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അധികാരപ്പെട്ടവരുടെ മുൻപിൽ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എൻട്രൻസ് സ്ഥാപനങ്ങളൊക്കെ കുഗ്രാമങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ ഒരു കാര്യമൊന്നുമല്ല. അതൊക്കെ സിറ്റിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടൗൺ എങ്കിലും ഉള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വരിക. ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് വരുമ്പോൾ നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാരുമായി ഒന്ന് വീണ്ടും വിചാരം നടത്തുന്നതും കൂടി ആലോചിക്കുന്നതും ഒക്കെ ഒന്ന് വളരെ നല്ലതായ ഒരു കാര്യമാണ്. അതൊന്ന് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ ആരൊക്കെയോ ഇരുന്ന് നഴ്സിംഗ് പ്രൊഫഷനിലുള്ള കുറെ കാര്യങ്ങൾ എവിടെയൊക്കെയോ ഇരുന്ന് തീരുമാനിക്കുന്നു. നഴ്സുമാരിലൊരു നഴ്സിംഗ് കൗൺസിലുണ്ട്, നഴ്സുമാർക്ക് സംഘടനകളുണ്ട്, നിയമപരമായി പ്രവർത്തിക്കുന്നവ, ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്നവ ഒക്കെയുണ്ട്. നിങ്ങൾ എവിടുന്നോ ഇരുന്ന് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്തൊക്കെയാണിത്? അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഷിക അവധി, 2 വർഷത്തെ കഠിനമായ പരിശ്രമം, പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചതിന് ശേഷം ഒരു 2 വർഷം നഴ്സിംഗ് പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും എന്റെ ശമ്പളം 3000 രൂപ, അതുപോലെ സന്നദ്ധ സേവനം, അതുപോലെ തന്നെ വോളണ്ടറി സർവീസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്ന ഒരു പ്രൊഫഷൻ. ജീവിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെന്റിൽ ജോലി കിട്ടണം, PSC എഴുതി കാത്തിരിക്കണം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി അടിമവേല ചെയ്യണം. അങ്ങനെ ഉള്ള ഒരു അവരുടെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരു പ്രൊഫഷന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന, ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു മിതത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വെച്ച് തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റാഷണയിൽ ഉണ്ടാകുമെങ്കിൽ അത് കുറച്ച് നന്നായിരിക്കും. ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് എത്തുന്നിടം വരെയും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഇത് കാണുന്ന അഭ്യുദയകാംക്ഷികളോട് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി. ഡോക്ടർമാരാകാൻ പോകേണ്ടവർ പഠിച്ച് പാസ്സാകേണ്ട ഒരു പരീക്ഷ, എന്തിനാണ് നഴ്സുമാരാകാൻ പോകേണ്ടവർ പഠിച്ച് പാസ്സാകുന്നത്? അങ്ങനെയാണെങ്കിൽ നഴ്സിംഗും മെഡിക്കലും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയല്ലോ. പിന്നെ എന്ത് വിശ്വസിച്ചാണ് സാധാരണക്കാരായ പാവപ്പെട്ട അത്രയും വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അത് പഠിച്ചത്?